ഇവിടെ പോണ്ട, ഞാൻ പോരാജ. നീ എപ്പോ വരും ഞാൻ ചോദിച്ചില്ലല്ലോ, നീ എവിടെ പോണെന്നല്ലേ ചോദിച്ചത്? അജിന്റെ തമാശ. തമാശയോ? ഞാൻ തമാശക്കാരനാടാ. ഏ, സീരിയസ് അല്ലടാ. അച്ഛൻ സീരിയസ് ആയാലും തമാശ തന്നെയല്ലേ. ഞാൻ പോയിട്ട് വരാട്ടാ. പിന്നെ പോടേ, പോയിട്ട് വാട്ടാ. എന്റെ കളിച്ചാ ഇങ്ങനെ ഇരിക്കും. എടാ, ഒന്നും 10-30 വർഷം കൂടുതൽ ഓടാൻ വിട്ടല്ലടാ ഞാൻ. അച്ഛനിപ്പോ എന്താ വേണ്ട, ഞാൻ എവിടെ പോണെന്ന് അറിയണം. ഇത് നിനക്ക് നേരത്തെ അറിയാലോ, പിന്നെ നീ ഉരുണ്ട് വിളിച്ചത്? അതിന് കൊല്ലം നോക്കുന്നു. ജിനുവിന്റെ അപ്പൊ ഞാൻ പുറത്തു പോണു. എന്തിന്? ഒരു ഫ്രണ്ടിന്റെ വീട്ടിലോട്ട്. ഫ്രണ്ടിന്റെ വീട്ടിൽ എന്തിനു വേണം? ചുമ്മാ അവനെ കാണാൻ പോണു, കൊറേ ദിവസമായി കണ്ടിട്ട്. അപ്പൊ വരും? ഒരു മണിക്കൂറിനുള്ളിൽ വരും. വണ്ടി പെട്രോൾ ഒക്കെ ഉണ്ടാ? അച്ഛാ, പെട്രോൾ ഇല്ലല്ല. അപ്പൊ എങ്ങനെ പോവും? അല്ല, പോയിട്ട് വരാനുള്ള പെട്രോൾ ഉണ്ട്. അല്ല, ഞാൻ അച്ഛൻ ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ച പെട്രോൾ അടിക്കാൻ പൈസ തരാനായിരിക്കും. ഈ ചോദിക്കുമ്പോ ചോദിക്കും പെട്രോളിന് പൈസ തരാനേ. എന്റെ പേര് നീരു എന്നല്ല. കറക്റ്റ്. എന്താണ് അല്ല വിളിക്കണല്ല, എന്ത് പറയുമ്പോഴും പോവാ. നിനക്ക് ഞാൻ ഒരു ബൈക്ക് എടുത്തരാൻ പോവാണ്. ഏ, അത് ഏത് ബൈക്ക് വേണോ നീ തീരുമാനിക്ക്, സെലക്ട് ചെയ്യ്. ഏത് ബൈക്ക് വേണം? അച്ഛൻ എനിക്ക് ബൈക്ക് എടുത്തരാൻ പോണം. പിന്നെ ബൈക്ക് എടുത്തരാ പറയടാ, ഏത് ബൈക്ക് വേണം? പൾസർ. പൾസർ പൾസർ ബ്ലാക്ക് പൾസർ മതിയാ? കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ നടക്കുമെങ്കിൽ നടക്കുവാണെങ്കിൽ ബൈക്ക്. അച്ഛാ, ബൈക്ക് മേടിച്ചെനിക്ക് പോടാ. ശരിക്കും ശരിക്കും വാടേടാ, മുടിക്കാത്തുള്ള വായിക്കാത്ത കയറി പോ. നീ പോ. അത് ഞാൻ ചിരിച്ച മലക്കണ്ട, പെണ്ണുകെട്ടി തരണ കാര്യമല്ല പറഞ്ഞത്. അതും അച്ഛന്റെ ഇഷ്ടം ബ്ലാക്ക് പൾസർ. ചെറുക്കനടാ ഇത്, തന്തേ പോലെ തന്നെ. നീലുവേ, നീലോ. ഞാൻ ജംഗ്ഷനെ പോയടാ. ഞാൻ അച്ഛനെ നോക്കിയിരിക്കുവായിരുന്നു. എനിക്കൊരു ഡൗട്ട്. അവനൊരു മിനി ഹെലികോപ്റ്റർ ഉണ്ടാക്കണം. അത്ര ഹെലികോപ്റ്റർ? അച്ഛാ, ഹെലികോപ്റ്റർ അല്ല, ഈ അച്ഛൻ കണ്ടിട്ടില്ലേ പറക്കുന്ന ക്യാമറ, ഈ എന്തോ പേര് ഹെലികാമോ? ആ, ഹെലികാം. ഹെലികാം. അതിന്റെ പ്രവർത്തന രീതി എങ്ങനെ? പ്രവർത്തന വല്ലാത്തൊരു ശാസ്ത്രീയ പ്രവർത്തനമാണ്. ആ വല്ലാത്ത ശാസ്ത്രീയ പ്രവർത്തനം എന്താന്ന് ഞങ്ങൾക്ക് അറിയണ്ട. അതെ, അത് സ്റ്റഡി ചെയ്യേണ്ട വിഷയം. അച്ഛനെ വലിയ പിടുത്തമില്ലല്ലേ. പിടുത്തത്തിന്റെ അല്ല, ഇപ്പൊ ഹെലികാമിന്റെയും ഹെലികോപ്റ്ററിന്റെയും പങ്കാ. ലീഫ്, ലീഫ്, ലീഫ്. അതിന്റെ റൊട്ടേഷന്റെ സ്പീഡിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അതിന്റെ പ്രവർത്തന ക്ഷമത. അല്ല, അപ്പൊ അത് ഏറും ണല്ലോ എയറിലല്ല നിക്കണ, എയറിലാണല്ലോ നിക്കണ. അച്ഛാ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ കിണറിലിരിക്കുന്ന, അതായത് കിണറിനകത്ത് ഇരിക്കുന്ന ഹാഫ് എച്ച് പിയുടെ മോട്ടർ എടുത്തിട്ട് നമ്മുടെ പങ്കല്ലേ ലീഫ്, ലീഫ് എടുത്ത് അതിനകത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനി ഹെലികോപ്റ്റർ ഉണ്ടാക്കാൻ പറ്റും. ഇത്ര ഉള്ളൂ ഉണ്ടാക്കാം. പക്ഷെ ഈ കിണറ്റിൽ ഇരിക്കുന്ന ഹാഫ് എച്ച് പി മോട്ടർ ഭയങ്കര വെയിറ്റ് ഇല്ലടാ. അതെ അതെ, വെയിറ്റ് പാടില്ല. അതായത് വെയിറ്റ് ഇൻടു റൊട്ടേഷൻ ഈസ് ഈക്വൽ ടു ഫ്ലൈ എന്നാണല്ലോ. ഫ്ലൈ ആണ്, ഫ്ലൈ ആണ്, അതാണ് എന്റെ. അച്ഛാ, വെറുതെ തട്ടി വിടല്ലേ, ഇത് ആര് പറഞ്ഞ ഫോർമുലയാ? വെറുതെ ഇങ്ങനെ വിട്ടോളൂ. സ്ഥിതീകരിച്ചതോ തെളിയിക്കപ്പെട്ടതോ അല്ലാണോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ ഇലക്ട്രോണിക്സ് ചെയ്തിരിക്കുന്ന നെയ്യാറ്റിൻകരക്കാര് പാവപ്പെട്ട ഒരു ബാലുവാണ്. എനിക്ക് റോക്കറ്റിന്റെയോ ഈ ഹെലികോപ്റ്ററിന്റെയോ ഈ വിമാനത്തിന്റെയോ ശാസ്ത്രീയ വശങ്ങളൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ അച്ഛൻ ഇത് പറപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിന്റെ പേരിൽ അച്ഛൻ കുറെ സിദ്ധാന്തങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ സിദ്ധാന്തങ്ങളാണല്ലോ കണ്ടുപിടുത്തത്തിന്റെ ഉറവിടം. പക്ഷെ ഈ എല്ലാ അബദ്ധങ്ങളെയും പിന്തുടർച്ചയാണല്ലോ കണ്ടുപിടുത്തം. അച്ഛാ, ഇത്രയും പറഞ്ഞുള്ള ഒരു ബുദ്ധി പോലെ ഒരു ഹെലികോപ്റ്റർ ഉറപ്പിക്കാൻ. ബാലു, നിങ്ങളെ കേട്ടാ പോയാ പറയാതെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങണ്ടായിരുന്നു. കേട്ടാ, നമ്മള് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയത്തിന്റെ റേഞ്ച് എവിടെ? അതിന്റെ ഇടയിൽ കൂടെ പച്ചക്കറിയുടെ കാര്യം പറഞ്ഞു വന്നേക്കുന്നു. എന്റെ പൊന്നു മക്കൾ അച്ഛന്റെ ശാസ്ത്ര ലോകം കുട്ടിയടക്കപ്പെട്ടത് അമ്മയുടെ പച്ചക്കറിയുടെയും പലവഞ്ചനത്തിന്റെയും ഇടയിൽപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. അമ്മയുടെ പച്ചക്കറിയും പലവഞ്ചനം ഉണ്ടെങ്കിലേ ജീവൻ നിലനിൽക്കൂ ഇവിടെ എല്ലാവരുടെയും. ജീവൻ ഉണ്ടെങ്കിലല്ലേ ശാസ്ത്രോ സാഹിത്യൊക്കെ ഉണ്ടാവുള്ളൂ. കേവല വിഷയങ്ങളുടെ മൂല്യം ഉയർത്തിക്കാട്ടി ചിന്തയുടെ ഊർജത്തിന്റെ ഉറവിടം വറ്റിക്കണ. കണ്ടാ, കണ്ടാ, ദഹന പ്രക്രിയയുടെ ചാക്രീത ചക്രപ്പെടുത്തിയ സാഹചര്യത്തിന് സന്തുലിതാവസ്ഥയിൽ തുലനം ചെയ്യുക എന്നതാണ് എന്റെ വിഷയം. ഒന്നിന് ഒന്നും വേറെ അല്ല, പക്ഷെ പിരിച്ചെടുത്ത എല്ലാം ഒന്ന് തന്നെയാ. നല്ല ചായ ഉണ്ടായിക്കൊണ്ട് വേണോ? നല്ല സ്പാർക്കി വന്നായിരുന്നു, കൊണ്ടുപോയി കാണി. മക്കളെ,
നാവിന്റെ രസമുഗളങ്ങൾ ആഗ്രഹത്തിന്റെ മദർ ബോർഡിൽ ചലനം ഉണ്ടാക്കി. ഐ മീൻ പോയിട്ട് ചുമ്മാ നിനക്ക് നാളെ ഞാൻ ഹെലിക്കാ അല്ല നാളല്ല അടുത്ത മാസം ഹെലിക്കാൻ വാങ്ങിച്ചു തരാം. മക്കളെ വാങ്ങിച്ചാ പറന്ന് കളിച്ചോ, പറത്തി മക്കളെ എല്ലാ ഫോട്ടോയിലും എടുത്തോ. ഓക്കെ ഓക്കെടാ, ബൈഡാ, വാടേടാ. ഇതുപോലെ നിന്ന നിപ്പിലും മലക്കം പറയണ ഒരുത്തി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കണ്ട് എനിക്ക് ഇതുപോലെ ഒരാളെ ഇവിടെ ഓർമ്മയുണ്ട്. പക്ഷെ ഇത്തിരി പ്രായമുള്ള ആളാണ്, എനിക്ക് പേര് ഇത്തിരി സ്ത്രീയാണ്, വയസ്സായ ആളാണ്. എന്റെ ചിരി കൊള്ളൂലേ, കൊള്ളാം. നീ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ചിരി കാണാൻ നല്ല ഭംഗിയാണെന്ന്. ഇപ്പൊ പറഞ്ഞ പണ്ട് ചിറക്കൽ മഹാദേവ ക്ഷേത്രത്തിലെ നീ ആ ചിന്തൂരം കേട്ട് ആ ഒരു സിന്ദൂരം ഇട്ടോണ്ട ചുറ്റുവളക്കിന്റെ മുമ്പ് എന്നപ്പോ ഞാൻ ഇങ്ങനെ മാറി നിന്ന് നോക്കി ഇങ്ങനെ ചിരിച്ചില്ലേ. അപ്പൊ നീ പറഞ്ഞില്ലേ ബാലന്റെ ചിരി നല്ല ഭംഗിയാണെന്ന്. പറഞ്ഞടി, അതാ അത് പ്രായത്തിന്റെ പക്വത കുറവുണ്ടൊക്കെ പറഞ്ഞോണല്ലേ. പ്രായത്തിന്റെ പക്വത കൊണ്ട് ഒരു ജോലി ചെയ്തോണ്ടി മറപ്പിക്കണ. അതിന് ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ അച്ഛൻ തന്നെ വെറുതെ പേടിക്കണേ. എനിക്ക് പുതിയതും വേണം. എന്നിട്ട് പിന്നെ എടുക്കോ? ഇല്ല, അമ്മക്ക് കുറച്ച് നോക്കട്ടെ പ്ലീസ്. നോക്കട്ടെന്നല്ല, എനിക്ക് വാങ്ങിച്ചു പറ്റൂ. ചക്കരയല്ലേ, ഞാനല്ലേ കൊഞ്ചല്ലേ. 10-17 വയസ്സ് കഴിഞ്ഞു കൊഞ്ച് കിടക്കുക. അമ്മ വാങ്ങിച്ചു തരും, കൂടാതെ നിനക്ക് അച്ഛൻ വാങ്ങിച്ചു തരും. എത്ര ജീൻസ് വേണം? ഒരു 4-5 ജീൻസ്, ചുരിദാർ, പിന്നെ മിഡി ടോപ്പ്, പിന്നെ എന്തുവേണം? മേക്കപ്പ് ബോക്സ്, കോസ്മെറ്റിക്സ് ഐറ്റംസ്, ചെരുപ്പ്. ചെരുപ്പ്, ആ ചെരുപ്പ്. അച്ഛൻ പ്രതീക്ഷിക്കും പോലെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരും. സത്യം സത്യം എല്ലാം വാങ്ങിച്ചു തരും. എനിക്ക് ഉറപ്പായിട്ടും ഹെലിക്കാൻ മേടിച്ചിട്ടില്ലോ. അതെ, അവനിങ്ങനെ പറന്ന് നടന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കുന്തലൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോ എനിക്കും എന്തെങ്കിലും വാങ്ങിക്കണ്ടേ? ഹെലിക്കാമിന് എന്തായാലും നല്ല രൂപയാവൂലേ. ഏതാണ്ട് അതിനൊരു എത്ര പൈസയാവും? നിയർ 1,000 അമ്മ, എങ്കിൽ പിന്നെ എനിക്ക് അത്രയും വരെയുള്ള എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം. മോൾ അത്രയും വരെയുള്ള ഏത് സാധനം വേണോ അച്ഛനോട് പറയാം, അതിനേക്കാൾ കുറച്ച് കൂടുതലേ കുഴപ്പമില്ല. ഓഹോ, ഇവർക്ക് ലക്ഷത്തിന്റെ കണക്ക്, എനിക്ക് മാത്രം തുണിയും മണിയും. നിനക്ക് മണി വേണോ? എനിക്ക് വയ്യ മടുത്ത് ഈ മാസാമാസമുള്ള ബില്ലടപ്പ്. അങ്ങനത്തെ വരെ പോണ്ടേ, ഒരു കാര്യം ചെയ്യാം, ഒരു സോളാർ പാനൽ വാങ്ങിച്ചു വെക്കാം, അല്ലെങ്കിൽ ഒരു ജനറേറ്റർ വാങ്ങിച്ചു വെക്കാം, അല്ലെ വാടക വീട് നോക്കണ്ട, കുഴൽക്കിണർ കുഴിക്കാം. വഴി വെച്ച് പെട്രോൾ തീർന്നോ? അവസാനം ഫ്രണ്ട്സിനെ വിളിച്ചു വരുത്തേണ്ടി വന്നു, നാണക്കേട്. നിനക്ക് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പൾസർ വാങ്ങിച്ചു? അയ്യോ, അത് അച്ഛൻ പൾസർ മേടിച്ചെന്ന് ഞാൻ പൊന്നുവരെ നോക്കും. പെട്രോൾ ഒക്കെ ഞാൻ സ്വയം അടിച്ചിട്ട് പൊന്നുവരെ നോക്കിയോളാം. എത്ര? 1.25 വരുള്ളൂ മേടിച്ചു തരാൻ പറഞ്ഞു ബൈക്ക്. എന്നാലേ എനിക്ക് വേണം വണ്ടി. എന്തുകൊണ്ട്? നിനക്ക് വേണോ വേണ്ടേ? ഇപ്പൊ അത് പറ.
പിന്നെ വണ്ടി ബസ്സിൽ എത്ര നാളിങ്ങനെ നീങ്ങി ഇരിക്കൊക്കെ പോകുന്നത്? കഷ്ടമല്ലേ, വാങ്ങിച്ചു തരാം, വണ്ടി വാങ്ങിച്ചാ. ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ എല്ലാം ശരിയാവും. കുറച്ച് വെള്ളം എടാ. ബ്ലാക്ക് ആണോ പൾസർ? ആ ബ്ലാക്ക് എനിക്ക് ഇഷ്ടം. സംഭവം അമ്മ, ഇനിയിപ്പോ സുരേന്ദ്രൻ ചേച്ചപ്പൻ അച്ഛന് കാശ് വല്ലതും കൊടുക്കാന്ന് പറഞ്ഞായിരുന്നോ? ഏയ്, അതെങ്ങനെ ശരിയാവും? ഇനിയിപ്പോ നേരിട്ടിങ്ങനെ കട കച്ചവടമായോ എന്തോ? അന്ന് സുരേന്ദ്രൻ ഇവിടെ വന്നപ്പോ പറയണ്ടായിരുന്നു അച്ഛന് ഷെയറൊന്നുമില്ല, എങ്കിലും ഒരു കട അച്ഛന് കൊടുക്കാന്ന് പറയണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്, എന്താ സംഭവം നോക്കിട്ടോ. അവിടെ എന്താണ്, കൊറേ പദ്ധതികളായിട്ടാണല്ലോ, വല്ല നടക്കോ? പദ്ധതികളൊക്കെ ഉണ്ട്, പക്ഷെ അത് പ്രാവർത്തികമാക്കണേ ഗവൺമെന്റ് കൂടെ വിചാരിക്കണം. ഈ ഫ്ലൈ ഓവറേ മേൽപ്പാലം, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക് ബ്ലോക്ക് കുറേ ഒഴിവാകും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അവിടെ എനിക്കും കുട്ടികൾക്കും കുറേ വാഗ്ദാനങ്ങൾ തന്നിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്, അതിൻ്റെ കാര്യം പറഞ്ഞേ. വാഗ്ദാനങ്ങളാ? വാഗ്ദാനങ്ങളൊന്നുമല്ല, അതൊക്കെ നടക്കേണ്ട കാര്യങ്ങളാണ്. നടക്കും, നടക്കാതെ ഇവിടെ പോയി. എങ്ങനെ നടക്കും? അത് നടന്നിട്ട് ശേഷം ഞാൻ പറയാം എങ്ങനെ നടക്കുമെന്ന്. സത്യം പറ ബാലു, നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കാശ് കിട്ടാൻ സാധ്യത ഉണ്ടോ? സാധ്യതയല്ല, കിട്ടും. കിട്ടാതെ പോകാം, കിട്ടിയത് പോലെ തന്നെ. ഉള്ള ഇടയ്ക്കൂടെ ഒരു വീട് വയ്ക്കണം, പിന്നെ വീട് വയ്ക്കേണ്ട സമയം അതിക്രമിച്ചു. പിള്ളേരൊക്കെ വളർന്ന് വലുതാവല്ലേ. അതിന് നമ്മൾ രണ്ടുപേരും ആരുടെങ്കിലും വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ പോരാ, കാര്യം നടക്കൂലേ? വീട്ടിലൊന്നും പോയി പറയാൻ പറ്റില്ല. അല്ല ബാലു, ഇപ്പൊ എന്റെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലോ ഏതെങ്കിലും ഒരു സ്ഥലം വിട്ടാൽ നമുക്ക് എവിടെയെങ്കിലും ഒരു വീട് വെക്കാൻ പറ്റും, പറ്റില്ലേ? ഞാൻ സ്ഥലം വയ്ക്കണം, സ്ഥലം വയ്ക്കണ ഒരു പരിപാടിയില്ല. പിന്നെങ്ങനെയാ? എനിക്ക് മനസ്സിലായി. സുരേന്ദ്രൻ നമ്മളെ നെയ്യാറ്റിങ്കരയുള്ള കടയില്ലേ, അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം വിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അനിയൻ ചേട്ടന് പൈസ തരും അല്ലോ. അതിന് ആരെ കട? ആരെ സുരേന്ദ്രന്റെ പേരല്ലേ ഇരിക്കണേ? എനിക്ക് ഒരുത്തന്റെ ഷെയർ വേണ്ട, ആരെ ഷെയറും വേണ്ട. അതിനറിയാം, ഒരു നല്ലൊരു എഞ്ചിനീയറെ കാണണം, എന്നിട്ട് നെയ്യാറ്റിങ്കര ഒരു വീട് വയ്ക്കണം, പടവലത്തൊരു വീട് വയ്ക്കണം. അതിന് രണ്ടു വീട്? ഇവിടെ നെയ്യാറ്റിങ്കര പോകുമ്പോൾ നമുക്ക് താമസം വീടുണ്ടോ? പടവലത്താണെങ്കിൽ ഇടിഞ്ഞു വിളിച്ച വീട്, അവിടെ എലിയും പാറ്റയൊക്കെ ശല്യവും ഭയങ്കരമാണ്. നമുക്ക് അവിടെ ഒരു വീട് വയ്ക്കാം. എന്ത്? ആ എങ്ങനെ, എവിടെന്നാണ് കാശ്? നീ ചുമ്മാ വെറുതെ സംശയം കൊണ്ട് വരല്ലേ, എന്നെ വരാ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി. ഞാൻ എവിടെ വീട് വെക്കണം എന്നുള്ള ഒരു ആലോചനയാണ്. എത്ര സ്ക്വയർ ഫീറ്റ് വേണം, എത്ര സ്ഥലം വയ്ക്കാൻ പോലും, ആരാ സ്ഥലം വയ്ക്കുന്നത്? അച്ഛൻ എന്തോ കണക്ക് കൂട്ടിട്ടുള്ള പുറപ്പാടില്ല, എന്തായാലും ഇവിടെ എന്തെങ്കിലും ഒക്കെ നടക്കും. എടാ കേശു, നീ ഒരു കാര്യം ചെയ്യ്, അച്ഛൻ്റെ അടുത്ത് വിട്ട് സംസാരിക്കേ, ഇവൻ്റെ അടുത്ത് അച്ഛനെല്ലാം പറയൂലോ. ആ ഞാൻ ഒരു കൈ നോക്കാം. എങ്ങനെയെങ്കിലും പൾസർ ഈ കൈകളിൽ വന്ന് ചേർന്നാ മതിയായിരുന്നു. രാവിലെ തൊട്ട് ഇതന്നെ കാണിക്കാൻ ഓടി. അച്ഛാ അച്ഛൻ നീറ്റിങ്ങനെ പോകുന്നില്ല, നീറ്റിങ്ങനെ പോകുന്നില്ല എന്ന്. രണ്ടു ദിവസം കഴിഞ്ഞ് പോകും. ഒന്നുമില്ല, വെറുതെ. അച്ഛാ, മുടിയൻ ചേണ് വണ്ടി, ലച്ചു ചേച്ചിക്ക് വണ്ടി, അമ്മയ്ക്ക് വണ്ടി, എനിക്കാണെങ്കിൽ ഹെൽക്കാം, എന്നെ ഭയങ്കര പൈസ ആവത്തില്ലേ, പിന്നെ രണ്ടു വീടും. എല്ലാ എവിടുന്ന് പൈസ അച്ഛനുണ്ടോ? അച്ഛൻ്റെ പിന്നെ ഇല്ലായിരിക്കും, പിന്നെ ഉണ്ടാവണ്ടേ? അച്ഛൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ വിചാരിച്ച പോലെ എന്നല്ല, നടക്കും. നടക്കാവിനോടെ പോയി അച്ഛൻ വിചാരിക്കുന്നത്. അച്ഛൻ വിചാരിക്കുന്ന എന്താന്ന് പറ? അതെ, ചെറുക്കനെ പറഞ്ഞു വെച്ചിരിക്കുന്നു രഹസ്യം ചോർത്താൻ വേണ്ടി. നീ ഒന്നും പറയണ്ട, വണ്ടിക്ക് ബുക്ക് ചെയ്യാൻ പോവാണ്, നീ കൂടെ ഷോറൂമിൽ വരണം, ഏത് വണ്ടി സെലക്ട് ചെയ്യണം, കളർ സെലക്ട് ചെയ്യണം, പിന്നെ നിന്റെ പൾസറിന്റെ കാര്യം പുതിയ മോഡൽ വല്ലതും ഉണ്ടെങ്കിൽ പറയണം, പിന്നെ നിന്റെ വണ്ടിയുടെ കാര്യം, പിന്നെ നിന്റെ ഹെലിക്കാമ് കമ്പനിയുടെ ഹെലിക്കാമേ വാങ്ങിച്ചു തരുള്ളൂ, അല്ല ലോക്കൽ ഒന്നും വാങ്ങിച്ചു തരൂല. അതിനെ മാറ്റിട്ട് വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് മാറ്റി വാങ്ങിക്കാൻ വേണ്ടി എനിക്ക് വയ്യ, എനിക്ക് ഓടാൻ വയ്യ, എനിക്ക് പറ്റൂല, എന്നെ കൊണ്ട് നടക്കാൻ വയ്യ. വീടിൻ്റെ വിളിച്ച് പറഞ്ഞിരുന്നു, പടലത്ത് വിളിച്ചില്ല. ഞാൻ വിളിക്കാൻ പോകണം സുരേന്ദ്രനെ, വീടിന് കുറ്റിയടിക്കാൻ വേണ്ടി നല്ലൊരു തച്ചനെ ഏർപ്പെടുത്തി. ഈ കാല വിളമ്പം വരാൻ പാടില്ല, കാര്യങ്ങൾ ടക്ക് ടക്ക് ടക്കനെ പോണം. നീ കുറച്ച് വെള്ളം തായി തേയിലിട്ടോ, കട്ടൻ ചായ എടുപ്പോ. ഓടി കട്ടൻ ചായ ഇട്ടിട്ടോ. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? അതല്ലേ പതിവ്, ചോദിക്കും. എന്തോന്ന്? ഈ കാൽ വിളമ്പം എന്ന് പറഞ്ഞാ എന്താ? കാൽ വിളമ്പം അല്ല, കാല വിളമ്പം, വിളമ്പം താമസം.
അല്ല കാലിന് വിളമ്പി കൊടുക്കുന്ന കാര്യമല്ല പറഞ്ഞി എല്ലാം അറിയാം. പോ നീ കണക്കി തന്നെ നീ കണക്കി തന്നെ. പൾസറിന്റെ കാര്യം കളർ ഏതാണ്? ബ്ലാക്ക്. ബ്ലാക്ക് എത്ര സി സി? എത്ര സി സി? 200. 200 200 വണ്ടി ബുക്ക് ചെയ്യാന്ന് പറഞ്ഞ അമ്മ. ഇന്നലെ രാത്രി സുരേന്ദ്രൻ ജിറ്റപ്പിനെ വിളിച്ച് ഭയങ്കര സംസാരമായിരുന്നു. ഫുള്ള് വീടിനെ പറ്റിയുള്ള പ്ലാനിങ്ങാ. അല്ലേ, ഇനിയിപ്പോ നവാസങ്ങളായിട്ട് ഉള്ള വല്ല ഇടപാടും ഉണ്ടായിരിക്കോ? അല്ലെ ഈ വസ്തു ഇടപാട് വല്ല ആണെങ്കിലോ? എവിടെ പോയി തന്നെ രാവിലെ? പത്രം വാങ്ങിക്കാൻ പോയി. പത്രം ഇങ്ങനെ കൊണ്ടുവരുമല്ലോ. എട്ട് മണിക്കാലേ കൊണ്ടുവരുള്ളൂ. എനിക്ക് അനുമ വാങ്ങണം. ഞാൻ ജംഗ്ഷനിൽ പോയി വാങ്ങിച്ചു. നവാസിനെ കാണാൻ പോയല്ലേ? നവാസിനെ കാണാൻ പോയി. ആറേ എവിടെ പറഞ്ഞേ? എന്ത് അങ്ങോട്ട്? എങ്ങോട്ട്? അങ്ങോട്ട്. അങ്ങോട്ട് ആരും വേണ്ട, പറയാ പറഞ്ഞത്. ഞാൻ പോട്ടെ. വിളിക്കാനേ, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വെറുതെ എന്തോന്ന്. വരട്ടെ, 5 മിനിറ്റ്. സീരിയല് കറക്റ്റായിരുന്നു, പക്ഷെ 3 നമ്പർ മാറിപ്പോയി. ഈ കുണ്ടാണ്ട് പഠിച്ചിട്ടാണ് എനിക്ക് ഹെലിക്കാൻ മേടിച്ചതാന്ന് പറഞ്ഞേക്കുന്നു. എനിക്ക് എന്തൊക്കെയായിരുന്നു? ഡ്രസ്സ്, സൈക്കിള്, പിന്നെ ഓർണമെന്റ്സ്, ബാഗ്. ഇവിടെ മഞ്ഞ വണ്ടി, പിങ്ക് വണ്ടി, കഴുത്തി കട്ട സ്വർണ്ണ മണി, എന്റെ ബ്ലാക്ക് പൾസർ. നിനക്ക് പൾസർ? ഇത് രണ്ട് വീട്, നെയ്യാറ്റിക്കര, പടവലത്ത് വീട്. നീ ബസ്സിൽ പോയിട്ട് നീ വണ്ടി മേടിച്ചാലും നിനക്ക് വണ്ടി പോയാൽ മതി. എന്തൊക്കെയായിരുന്നു? എല്ലാം പോട്ടെ. വാടക വീട്ടില് കുഴൽ കിണർ കുഴിക്കണം അത്ര. പിന്നെ സോളാർ പാനൽ. എനിക്ക് പ്രതീക്ഷ ഉണ്ട്, നിനക്ക് പ്രതീക്ഷ ഇല്ലേ? അയ്യോ, ലോട്ടറി അടിച്ചില്ല എന്ന് പറഞ്ഞോണ്ട് തന്നെ മക്കളെ കൂടെ എന്നെ കൊല്ലേ. വീട് Yeah.